ഇന്നിവിടെ പറയാൻ പോകുന്ന സെക്ഷൻ ആണ് എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയാൻ പോകുന്നത് എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ്, അതുപോലെ എന്താണ് എഡ്ജ് കവറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ഗ്രാഫിന്റെ എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയില് വേർട്ടെക്സ് ഇൻഡിപെൻഡന്റ് സെറ്റ്, വേർട്ടെക്സ് കവറിങ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഇനി എന്താണ് ഇ ഓഫ് ജി എന്ന് പറയുന്നത്? ഇതിന്റെ ജിയുടെ എഡ്ജ് സെറ്റ് ആണ് ആര്? ഇ എഫ് ജി. അങ്ങനെയാണെങ്കിൽ ഇ എഫ് ജിയുടെ ഒരു സബ്സെറ്റ് ആണ് ആര്? എം എന്ന് പറയുന്നത്. ഇ എഫ് ജിയുടെ ഒരു സബ്സെറ്റ് ആണ് ആര്? എം എന്ന് പറയുന്നത്. ഇനി ഈ സബ്സെറ്റിന് നമ്മുടെ ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ആ സബ്സെറ്റിന് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ആരാ ഉള്ളത്? എഡ്ജസ് ആണുള്ളത്. ആ എഡ്ജസ് ഒന്നും എന്താവാൻ പാടില്ല, അഡ്ജസന്റ് ആവാൻ പാടില്ല. അതിനകത്തുള്ള ഏത് രണ്ടാൾക്കാരെ എടുത്താലും അവരെന്താവാൻ പാടില്ല, അഡ്ജസന്റ് ആവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്ജ് സെറ്റ്, ഒരു ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റ്, എം എന്ന് പറയുന്ന സബ്സെറ്റിനെ നമ്മള് എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിനകത്തുള്ള ഏത് രണ്ട് എഡ്ജസ് എടുത്താലും അവരെന്താവാൻ പാടില്ല, അഡ്ജസന്റ് ആവാൻ പാടില്ല. അപ്പൊ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾസില് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് എടുക്കുന്നു. അതാണ് ഗ്രാഫ്. ഇവിടെ ഇ വണ്, ഇ ടു, ഇ ത്രീ, ഇ ഫോറ്, ഇ ഫൈവ്. ഇനി എഡ്ജസ് ആണ്. അപ്പൊ ഇതിന്റെ എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ഞാൻ എം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഇ വണ്, ഇ ഫോർ, ഇ വണ്, ഇ ഫോർ. അപ്പൊ ഇ വണ്, ഇ ഫോർ എടുത്താൽ എന്താണ്, ഇതിലുള്ള രണ്ടാളേ ഉള്ളൂ, ആ രണ്ടാളും എന്താണ്, നോൺ അഡ്ജസന്റ് ആണ്. അപ്പൊ എന്താ പറയാ, ഇത് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്, എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, എം എന്ന് പറയുന്നത് രം ആണ്, രം ടു എടുത്തു കഴിഞ്ഞാൽ വേറെ എടുക്കാം, ഇ ഫൈവ്, ഇ ഫൈവ്, ഇ ത്രീ, ഇ ത്രീ. ഇതാരാണ്? എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ഇതാണ് എന്ത്, എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാച്ചിങ് എന്ന് പറയും. സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മാച്ചിങ് എന്ന്. സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മാച്ചിങ്. അപ്പൊ നമ്മള് വേർട്ടെക്സ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് നമ്മൾ വേർട്ടെക്സ് ഇൻഡിപെൻഡന്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മാച്ചിങ് എന്ന് പറയും. ഇതിന് നമ്മൾ എന്ത് പറയാറുണ്ട്, മാച്ചിങ് പറയാറുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജ് കവറിങ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ എഡ്ജ് കവറിങ്, എഡ്ജ് കവറിങ് ആണ്. ഇപ്പൊ ഇവിടെ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട്, അതിന്റെ എഡ്ജ് സെറ്റ് ആണ് ആര്, ഇ എഫ് ജി എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ എഡ്ജ് സെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സബ്സെറ്റ്, ഇതിന്റെ ഒരു സബ്സെറ്റ് എൽ എന്ന് വിളിക്കുന്നു. ഒരു സബ്സെറ്റ് എൽ എന്ന് പറയുന്ന സബ്സെറ്റിന് നമ്മുടെ എഡ്ജ് കവറിങ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റിന് നമ്മുടെ എഡ്ജ് കവറിങ് ആണെന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിലുള്ള ഏതൊരു വേർട്ടെക്സ് എടുത്താലും അതെന്തായിട്ടുണ്ടാവും, ഈ എഡ്ജ് സെറ്റിലുള്ള, ഈ സബ്സെറ്റിലെ ഏതെങ്കിലും എഡ്ജസിൽ എന്തായിട്ട്, എഡ്ജസ് എന്തായിട്ടുണ്ടാവും, ആ വേർട്ടെക്സിൽ ഇൻസിഡന്റ് ആയിട്ടുണ്ടാവും. അതായത് ഇങ്ങനെയാ പറയുന്നത്, ഒരു എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റിനെ നമ്മൾ എഡ്ജ് കവറിങ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്, ആ ഗ്രാഫിലെ ഏതൊരു വേർട്ടെക്സ് എടുത്താലും ആ വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജിന്റെ എൻഡ് വേർട്ടെക്സ് ആയിട്ട് വരും. ഗ്രാഫിൽ ഏത് വേർട്ടെക്സ് നമ്മൾ നോക്കിയാലും എന്തായിരിക്കും, ഇവിടെ ഒരു എഡ്ജിനെ നമുക്ക് കാണാൻ പറ്റും, ആ എഡ്ജിന്റെ എൻഡ് വേർട്ടെക്സ് ആയിട്ട് എന്ത് വരും, ആ ഗ്രാഫിലുള്ള വേർട്ടെക്സിലുള്ള എല്ലാ ആൾക്കാരും വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് കവറിങ് എന്ന് പറയുന്നത്. അപ്പോ ഒരു എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റിന് എഡ്ജ് കവറിങ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്, ആ ഗ്രാഫിലുള്ള ഏത് വേർട്ടെക്സ് എടുത്ത് നമ്മൾ വരുത്തി പിടിച്ചാലും എന്ത് ചെയ്യണം, അത് ഈ നമ്മുടെ എഡ്ജ് കവറിങ് ആയിട്ട് എടുത്തിരിക്കുന്ന എഡ്ജിന്റെ സബ്സെറ്റില് ഒരു എഡ്ജിന്റെ എൻഡ് വേർട്ടെക്സ് ആയിട്ട് എന്ത് വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്, ആ എഡ്ജസ് എന്ത് ചെയ്യും, ഈ വേർട്ടെക്സിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഏത് എവരി വേർട്ടെക്സ് എടുത്താലും, ജീരിലുള്ള ഏത് വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, അതിലേക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് കവറിങ്. അങ്ങനെ വന്നാലാണ് ആ സബ്സെറ്റിന്, എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റിന് നമ്മൾ എന്ത് പറയാ, എഡ്ജ് കവറിങ് എന്ന് പറയും. ഇതാണ് എന്ത്, എഡ്ജ് കവറിങ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, എഡ്ജ് കവറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എഡ്ജ് കവറിങ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്ജ് കവറിങ് ഒരു ഗ്രാഫിന് എഡ്ജ് കവറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു അഡീഷണൽ നോട്ടാണ് റിമാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള്
എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഡ്ജ് കവറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഡ്ജ് കവറിങ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽറ്റ ഓഫ് ജി ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. ഡെൽറ്റ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. കാരണം എന്താ, എഡ്ജ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എഡ്ജ് കവറിംഗ് എന്ന് പറയുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്, ഒരു ഗ്രാഫിന് എഡ്ജ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഏത് വെർട്ടെക്സ് എടുത്താലും അതിൽ എന്തുണ്ടാവും, ഇതിലുള്ള എഡ്ജസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്തായിരിക്കും, മിനിമം എന്തെങ്കിലും ഉണ്ടാവും, വൺ എങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് മിനിമം ഡിഗ്രി എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം മാച്ചിങ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് വേണേലും പറയാം. അപ്പൊ നമ്മളൊരു എം എന്ന് പറയുന്ന എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റ് ആണ്. എം എന്ന് പറഞ്ഞാൽ ആരാണ്, എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഇതിനെ നമ്മള് മാക്സിമം മാച്ചിങ് എന്ന് പറയണമെങ്കിൽ എന്താണ്, വേറൊരു മാച്ചിങ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, വേറൊരു മാച്ചിങ് എം ഡാഷ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്താണ്, കാർഡിനാലിറ്റി ഓഫ് എം ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ എന്താണ്, കാർഡിനാലിറ്റി ഓഫ് എം എന്ന്. അതായത് ഇത് മാക്സിമം മാച്ചിങ് ആണെങ്കിൽ ഇതിന്റെ കാർഡിനാലിറ്റിയിലും കൂടുതൽ കാർഡിനാലിറ്റി ഉള്ള വേറൊരു മാച്ചിങ് ആ ഗ്രാഫിന് ഉണ്ടാവാൻ പാടില്ല. എഡ്ജ് മാച്ചിങ് അതിന് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സെറ്റ്, മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊരു എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് ഉണ്ടാവാൻ പാടില്ല. എന്താണ്, ഇതിന്റെ കാർഡിനാലിറ്റിയിലും കൂടുതലായിട്ട് എന്തുണ്ടാവാൻ പാടില്ല, ഇത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എമ്മിനെ പറയുന്ന പേരാണത് മാക്സിമം മാച്ചിങ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് എന്താണ്, മാക്സിമൽ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാച്ചിങ് എം എന്ന് പറയുന്ന ഒരു മാച്ചിങ്ങിനെ നമ്മള് എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റ് ആയില്ല, എം എന്ന് പറയുന്ന മാച്ചിങ്ങിനെ, എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമൽ മാച്ചിങ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, എം ആദ്യം എന്താവണം, ഒരു മാച്ചിങ് ആയിരിക്കണം. മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം, ഒരു എഡ്ജ് സെറ്റിന്റെ ഒരു ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ആയിരിക്കണം. പിന്നെ എന്താവേണ്ടത്, ഇതിനെ മാക്സിമം മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒരു മാച്ചിങ് ഉണ്ടാവാൻ പാടില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളില്ല, ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന രീതിയിൽ വേറൊരു മാച്ചിങ് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ എമ്മിനെ നമ്മൾ എന്ത് പറയും, മാക്സിമൽ മാച്ചിങ് എന്ന് പറയും. ഇത് വേറൊരു മാച്ചിങ്ങിന്റെയും പ്രോപ്പർ സബ്സെറ്റ് ആവാൻ പാടില്ല. വേറെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വേറെ ഒരു ഇൻഡിപെൻഡന്റ് എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റിന്റെയും പ്രോപ്പർ സബ്സെറ്റ് ആവാൻ പാടില്ല. ആര് ഇതാവുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, മാക്സിമൽ മാച്ചിങ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാക്സിമം മാച്ചിങ് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് ആൽഫ ഓഫ് ജി എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിന്റെ മാക്സിമം മാച്ചിങ് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണെന്ത് ആൽഫ ഡാഷ് ഓഫ് ജി. ആൽഫ ഓഫ് ജി നമ്മൾ ആർക്ക് കൊടുത്തു, മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റിന് കൊടുത്തു. ഇതെന്താണ്, മാക്സിമം എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്, അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ആൽഫ ഡാഷ് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, മിനിമം കവറിംഗ് എന്നാൽ എന്താ, സിമ്പിൾ ഡെഫിനേഷൻ ആണ്. മിനിമം കവറിംഗ് എന്നാൽ എന്താ, ഒരു കവറിംഗിന്, എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയ കവറിംഗിന്, എഡ്ജ് സെറ്റിന്റെ സബ്സെറ്റ് ആകളാണ് എന്ത് ചെയ്യുക, കവറിംഗ് ആവുക. അതിന് നമ്മൾ മിനിമം കവറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ കുറവ് കാർഡിനാലിറ്റി വരുന്ന ഒരു കവറിംഗ് എന്തുണ്ടാവാൻ പാടില്ല, ആ ഗ്രാഫിന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ പറഞ്ഞ ആളാണ് എന്ത് മിനിമം എന്ന് പറയുക. ഇപ്പൊ എൽ എന്ന് പറയുന്ന ഒരു കവറിംഗ് ഉണ്ട്, ആ കവറിംഗ് ആണ് മിനിമം കവറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലിന്റെ കാർഡിനാലിറ്റിയിലും കുറവ് കാർഡിനാലിറ്റി വരുന്ന ഒരു കവറിംഗ് ആർക്കുണ്ടാവാൻ പാടില്ല, ജിക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന് മിനിമം കവറിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്, മിനിമം കവറിംഗിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണെന്ത് ബീറ്റ ഡാഷ് ഓഫ് ജി എന്ന് പറയുന്നത്. മിനിമം കവറിംഗിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണെന്ത് ബീറ്റ ഡാഷ് ഓഫ് ജി എന്ന് പറയുന്നത്. മിനിമം കവറിംഗിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണെന്ത് ബീറ്റ ഡാഷ് ഓഫ് ജി എന്ന് പറയുന്നത്. മാക്സിമം മാച്ചിങ്ങിന് കൊടുക്കുന്നത് ആൽഫ ഡാഷ് ഓഫ് ജി, മിനിമം കവറിംഗിന് കൊടുക്കുന്നത് എന്താണ് എഡ്ജ് കവറിംഗിന് കൊടുക്കുന്നത് ബീറ്റ ഡാഷ് ഓഫ് ജി ആണ്. ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു, മിനിമം കവറിംഗ്, അവിടെ വെർട്ടെക്സ് കവറിംഗിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതാണെന്ത് നമ്മളുടെ
കാര്യങ്ങൾ എന്നാണ്. ഇനി എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാണ് ഗ്രാഫ് എങ്കിൽ E1, E2, E3, E4, E5. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാച്ചിങ് പറയാൻ പറ്റും. മാച്ചിങ് എങ്ങനെയാണ്, ഇൻഡിപെൻഡന്റ് സെറ്റിനെ നമ്മൾ മാച്ചിങ് എന്ന് പറയും. ഇപ്പൊ എന്ത് ചെയ്യാം, E1 E5 എന്താണ് മാച്ചിങ് ആണ്. E1 E5 എടുത്താൽ എന്താ, ഇൻഡിപെൻഡന്റ് ആണ്, അഡ്ജസ്റ്റന്റ് അല്ല. അപ്പൊ അതിന്റെ മാച്ചിങ് പറയാൻ പറ്റും. അതുപോലെ എന്താ, E1 E4 എടുത്താൽ എന്താണ് മാച്ചിങ് ആണ്. E5 E3 ഒരു സെറ്റിൽ എടുത്താൽ എന്താണ്, അത് മാച്ചിങ് ആണ്. അതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാച്ചിങ് എന്ന് പറയാൻ പറ്റും. ഇനി കവറിങ് ആണെങ്കിലോ, കവറിങ് ആണ് നമ്മൾ എങ്ങനെ പറയാ, കവറിങ് എന്ന് പറഞ്ഞാൽ എന്താ, എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, കവറിങ് പറയാം. അത് എന്ത് വേണം, അത് കവറിങ് ആണെങ്കിൽ, എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് കവറിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ കവറിങ് ആണെങ്കിൽ ആ ഗ്രാഫിലുള്ള ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതിൽ എന്ത് ചെയ്യണം, ഇതിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് പോയി ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ നമുക്കൊരു കവറിങ് പറയാ, എന്താണ് E3 എടുത്തു, E3 എടുത്താൽ എന്ത് വരും, E3 എടുത്താൽ ഈ രണ്ട് വെർട്ടെക്സിലും ആയി. ഇനി എന്താണ്, അതുപോലെ E2 E5, ഇതെന്താണ്, ഇതൊരു കവറിങ് ആണ്. എന്തുകൊണ്ടാണ് ഇത് കവറിങ് ആവുന്നത്, E3 എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ഈ ഗ്രാഫിലുള്ള ഈ രണ്ട് വെർട്ടെക്സ് കവറായി. അതുപോലെ E2 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും കവറായി. പിന്നെ ആരാ ഉള്ളത്, ഇത് അതിന് വേണ്ടിയിട്ട് ആരാണ്, E5 ആണ്. അപ്പൊ